നമസ്കാരം. ചെറിയ വീഡിയോ ആണ്, മുഴുവനായിട്ട് കാണുക. ഇന്നലെ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് ആളുകൾ കണ്ടു, ഒരുപാട് ആളുകൾ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തു, ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നു. പല കുട്ടികളുടെയും പ്രശ്നങ്ങൾ അവതരിപ്പിച്ചിട്ട് ഒരു കുട്ടിയുടെ വോയിസ് രൂപത്തിലുള്ള വീഡിയോ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക, മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെ പ്രധാനമായിട്ട് പറയാനുള്ളത്, ഇന്നലെ അത് കണ്ടിട്ട് എൻ്റെ ഒരു സുഹൃത്ത്, ഒരു അഡ്വക്കേറ്റ് എന്നെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു, ഇങ്ങനെ ഇതിന് വല്ല പരിഹാരങ്ങളായിട്ട് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. അതിലൊന്ന് എന്ന് പറഞ്ഞത്, നമ്മൾ ഓൾറെഡി പല വിദ്യാർത്ഥി യൂണിയനുകളൊക്കെ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്, ഭീമഹർജി കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, യൂണിവേഴ്സിറ്റിയിലും കാര്യങ്ങളൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതോറിറ്റിയെ കണ്ടിട്ട് ആ കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതായിരുന്നു. മറ്റൊന്ന് കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ്. പക്ഷേ സ്റ്റുഡൻസ് യൂണിയൻസിൻ്റെ നേതാക്കളോ അങ്ങനെ ആരെങ്കിലുമൊക്കെ മുൻകൈ എടുക്കുകയാണെങ്കിൽ അതൊരു എളുപ്പമുള്ള കാര്യമാണ് എന്ന് തോന്നുന്നു. കാരണം നമ്മൾ ഹൈക്കോർട്ടിൽ WPC ഫയൽ ചെയ്യുകയാണ് ഈ ഒരു സമയത്ത് വേണ്ടത്. അതായത് റിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫയൽ ചെയ്യുന്നു. ഒരുപാട് പേരുടെ സപ്പോർട്ടോടുകൂടി നമ്മൾ ഹൈക്കോർട്ടിൽ നല്ലൊരു അഡ്വക്കേറ്റിനെയൊക്കെ കണ്ടിട്ട് നമ്മളൊരു റിട്ട് ഫയൽ ചെയ്യുകയാണെങ്കിൽ അതിനൊരു പരിഹാരം ഉണ്ടായേക്കാം. കാരണം ഈ ഒരു സന്ദർഭത്തിൽ അങ്ങനെ ഒരു പരിഹാരം ഉണ്ടായേക്കാം എന്നാണ് പറയാൻ സാധിച്ചത്. പക്ഷേ അതിൻ്റെ ബാക്കിയുള്ള വശങ്ങളും കാര്യങ്ങളൊക്കെ എത്രയാണെന്നുള്ള സപ്പോർട്ടും കാര്യങ്ങൾക്കും അനുസരിച്ചൊക്കെ ആയിരിക്കും. അതിന് ഏതെങ്കിലുമൊക്കെ ഒരു സ്റ്റുഡൻസ് യൂണിയൻ നേതാക്കളൊക്കെ മുൻകൈ എടുക്കുകയാണെങ്കിൽ അത് വളരെ ഉപകാരമുള്ളൊരു കാര്യമായിരിക്കും. നമ്മൾ ആ ഫയൽ ചെയ്യുമ്പോൾ നമ്മുടെ എതിർകക്ഷികൾ ആരാണോ, ഏത് അതോറിറ്റിയാണോ, അവർക്കെതിരായിട്ടുള്ള കാര്യങ്ങളും ബാക്കിയുള്ള എന്തൊക്കെയാണ് നമ്മളെ പ്രശ്നങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ട് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു സാധ്യത കാണുന്നുണ്ട്. എത്രത്തോളം പോസിബിളാണ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളതിന് മുൻകൈ എടുക്കാൻ പല സ്റ്റുഡൻസ് യൂണിയൻസൊക്കെ വരികയാണെങ്കിൽ കൂടുതൽ നല്ലൊരു ഫലം കാണും. ഈ വരുന്ന 28 എക്സാം ഏകദേശ ധാരണയായി. ഇനിയിപ്പോൾ അതിന് നമുക്ക് വേണ്ട രീതിയിലുള്ള ടൈം ഇല്ലെങ്കിൽ കൂടിയും ഇതുപോലെ കുറേ പ്രശ്നങ്ങളുണ്ട്. ബിടെക്കുകാർ അഫക്റ്റ് ചെയ്യുന്ന കുറേ പ്രശ്നങ്ങൾ, അതുപോലെ ഇങ്ങനെ സ്പെഷ്യൽ എക്സാം നടക്കാത്ത പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ റിസൾട്ട് വരാത്ത പല പല പ്രശ്നങ്ങളും, ഈ കാര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ട് നമ്മളിങ്ങനെ കൊടുക്കുകയാണെങ്കിൽ, റിട്ടായിട്ട് കൊടുക്കുകയാണെങ്കിൽ, അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഒന്ന് മുൻകൈ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഫലം കാണേണ്ടതാണ് എന്നാണ് പറയാനുള്ളത്. അപ്പോൾ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ഞാൻ കോൺടാക്റ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. മാക്സിമം ഇൻഫർമേഷൻ നിങ്ങൾക്ക് പാസ് ചെയ്യുകയും ചെയ്യും. മറ്റു നല്ല വിഷയമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.